Hello, Grape Media. Nanpakal Nerathu Mayakkam Erangiyittu 10 ദിവസങ്ങൾ പിന്നിടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് എവിടെയൊക്കെ ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അത്രത്തോളം കടന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ USA പോലെയുള്ള രാജ്യങ്ങൾ മാത്രം കേൾക്കുമ്പോൾ ബാക്കി എവിടെയൊക്കെയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്, എന്നൊക്കെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പോരാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം. ഓസ്ട്രേലിയയിൽ ജനുവരി 27-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 15-ഓളം സെൻറ്ററുകളിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. അത് ഒരു മികച്ച രീതിയിലുള്ള, അതായത് സാധാരണ മമ്മൂട്ടി സിനിമകൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നു. നമുക്കറിയാം ഇതിൻ്റെ ജോണർ ഏതാണ്, ഒരു അവാർഡ് കാറ്റഗറി മൂവി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ലെവലിൽ ഉള്ള സിനിമയാണ്. തട്ടുപൊളിപ്പൻ സിനിമകളുടെ പട്ടികയിൽപ്പെടുത്തുന്ന സിനിമയല്ല. എന്നിരുന്നിട്ട് പോലും മികച്ച രീതിയിലുള്ള ഒരു ലിസ്റ്റുകളാണ് നമുക്ക് ഓസ്ട്രേലിയയിൽ തിയേറ്റർ ലിസ്റ്റുകളിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പം അടുത്തതായിട്ട് നമുക്ക് പോകാവുന്നത് നേരെ UK-യിലേക്ക് ഒന്ന് പോകാം. UK-യിലും ഈ സിനിമ 27-ാം തീയതി തന്നെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 27-ഓളം സെൻറ്ററുകളിലാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ജനുവരി 27 മുതലാണ് സിനിമ എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. കൂടിയ പങ്കും സിനി വേൾഡും ഓഡൻ സിനിമാസും ഒക്കെയാണ് ഇതിനകത്തേക്ക് അവിടുത്തെ തിയേറ്റർ ലിസ്റ്റുകളിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലാൻഡിലേക്ക് പോകാം. അയർലാൻഡിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ചെറിയ ഏരിയയിൽ മാത്രമാണ് അയർലൻഡ് തിയേറ്റർ ലിസ്റ്റുകളുള്ളത്. അതായത് 7-ഓളം തിയേറ്ററുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 6-7 എന്ന് അത്രയും തന്നെ പറയാനുള്ളൂ. സിനി വേൾഡും ഓഡനും അതേപോലെ ഐ സിനിമാസും ദ റിയൽ പിക്ചർ ബ്ലാക്ക് പൂളുമാണ് ഇത് അവിടെ റിലീസ് ചെയ്തിരിക്കുന്നത്. USA-യിൽ സിനിമ 19-ആം തീയതി തന്നെ റിലീസ് ചെയ്തിരുന്നു. USA-യിലൊരു മികച്ച രീതിയിലുള്ള ഒരു തിയേറ്ററും കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അവിടെ നിന്നും മാത്രമായി സിനിമയ്ക്ക് ഏകദേശം 40 ലക്ഷത്തിന് മുകളിൽ 6 ദിവസം കൊണ്ട് തന്നെ സിനിമ നേടിയതായി റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നുള്ളതാണ്. അവിടെ 30-ന് മുകളിലുള്ള സെൻറ്ററുകളിലാണ് സിനിമ റിലീസ് ചെയ്തത്. ഇനിയിപ്പോൾ കാനഡയിലേക്ക് പോവുകയാണെങ്കിലും ജനുവരി 19 തന്നെ സിനിമ കാനഡയിലും റിലീസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. കാനഡയിലും മികച്ച രീതിയിലുള്ള ഒരു തിയേറ്റർ ലിസ്റ്റുകൾ തന്നെ ഇതിനകത്തിൽ കിട്ടിയിരിക്കുന്നത്. എണ്ണം കൃത്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഒണ്ടാരിയോയിലുണ്ട്, നോവാസ്കോഷ്യയിലുണ്ട്, മാനിറ്റോബ, സാസ്കചുവൻ, ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ, ന്യൂ ബേൺസ്വിക്, വൈറ്റ് ഹൗസ്, ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ സിനിമ മികച്ച രീതിയിൽ തന്നെ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് എടുത്തു പറയാനുള്ളത് ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡിൽ ഇതുവരെ നമുക്ക് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല എന്ന് പറയാം. ഇനി ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് മേജറായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കർണാടകയാണ്, ആന്ധ്രാപ്രദേശാണ്. കർണാടക തന്നെയാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ വരുന്നത്. PVR-ഉം സിനിപോളിസും ഇനോക്സും ഭാരത് സിനിമാസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഗോപാലൻ ഗ്രാൻഡ് മാൾ, അങ്ങനെയുള്ള ഒരുപാട് തിയേറ്ററുകളിൽ ഏകദേശം ഒരു 40-40-ഓളം തിയേറ്ററുകളുണ്ട് എന്നതാണ് നമുക്ക്. ഞാൻ കൃത്യമായിട്ട് കണക്കല്ല, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒന്ന് എണ്ണാമെങ്കിൽ എണ്ണാം എന്ന് തന്നെ പറയാം. ആന്ധ്രാപ്രദേശിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 10-ൽ താഴെയുള്ള തിയേറ്ററുകളിലാണ് ഈ സിനിമ ആദ്യ ദിവസം പ്രദർശനം എത്തിച്ചിരിക്കുന്നത്. അത് 19-ആം തീയതി തന്നെയാണ് ചെന്നിരിക്കുന്നത്. ഇനി തമിഴിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ജനുവരി 26-ന് മാത്രമാണ് സിനിമ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 29-ഓളം സെൻറ്ററുകളിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. കോയമ്പത്തൂരിൽ ഏകദേശം 5-ഓളം തിയേറ്ററുകൾ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് പലരും ചോദിച്ചിരുന്നു കോയമ്പത്തൂരിലുണ്ടോ എന്ന്. ചോദിച്ചതുകൊണ്ട് തന്നെയാണ് ഈ കോയമ്പത്തൂർ എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ തന്നെ ചെന്നൈയിൽ മലയാളമായിട്ട് തന്നെ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാനും കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചെന്നൈയിൽ മികച്ച ഒരു കളക്ഷനും കാര്യങ്ങളും ഈ സിനിമയ്ക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ഈ സിനിമയ്ക്ക് മികച്ച ഒരു കളക്ഷൻ പറയുന്നത് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും. കർണാടകമാണ് ഈ സിനിമ തൂത്തുവരുന്ന മറ്റൊരു ഏരിയ എന്ന് തന്നെ പറയാം. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് പുറമെ ഇത്രയും ഏരിയകളിലാണ് സിനിമയ്ക്ക് ഉള്ള റിലീസ് സെൻറ്ററുകൾ വരുന്നത്. ഇനിയും ബാക്കിയുള്ള തിയേറ്റർ ലിസ്റ്റുകൾ അല്ലെങ്കിൽ ഏരിയ ലിസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാനത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് കൂടുതലും എവിടെയൊക്കെയാണ് ഈ സിനിമ റിലീസ് ചെയ്തത് എന്നറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. GCC-യിൽ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിസ്റ്റ് നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. ആദ്യം തന്നെ നമുക്കറിയാം 100-ന് മുകളിലുള്ള സെൻറ്ററുകളിലാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസാണ് അത് ചെയ്തിരിക്കുന്നത്, അവിടെ റിലീസ് ചെയ്തിരിക്കുന്നത്. USA-യിൽ USA-India മൂവീസും കാനഡയിൽ 2 Kerala എൻ്റർടൈൻമെൻറ്റുമാണ്. UK യൂറോപ്പിലെ RFT ഫിലിംസുമാണ് ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണം.